എൻ്റെ ഈ സ്വകാര്യം പറച്ചിൽ മൂന്നാമത്തെ വർഷത്തിലാണ്. ഓരോ ദിവസം രാവിലെ എഴുന്നിട്ട് ആദ്യം ചെയ്യുന്നത് അന്നത്തെ ബൈബിൾ പാസേജ് വായിക്കലാണ്. വായിച്ചിട്ട് ആദ്യം ചെയ്യുന്നത്, കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കും. കേൾക്കുമ്പോൾ എനിക്ക് തോന്നും, അയ്യേ ഇതെന്ത് ഇങ്ങനെ ഞാൻ പറഞ്ഞേക്കണെന്ന് ഞാൻ വിചാരിക്കും. എനിക്ക് തന്നെ ഒരു ചമ്മൽ വരും. അന്നത്തെ സമയത്ത്, അന്നത്തെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ അന്നത്തെ വികാരങ്ങളുടെ പേരിലാണ് ഞാൻ പലതും പറഞ്ഞിട്ടുള്ളത്. അത് ഇന്ന് അത്ര ഓക്കെ അല്ല. ഇന്നത്തെ ഗോസ്പൽ ഈശ പറയുന്നു, നിയമത്തിൽ നിന്നൊരു വള്ളിയോ പുള്ളിയോ മാറ്റാൻ പറ്റില്ല, മാറ്റാൻ പറ്റില്ല. ബൈബിള് 2000 വർഷം മുമ്പ് വായിച്ചാലും അത് ഇന്ന് വായിച്ചാലും അത് എവർ ന്യൂ ആണ്. അത് ഔട്ട്ഡേറ്റഡ് അല്ല, അത് അപ്ഡേറ്റഡ് ആണ്. അത് ദൈവത്തിൻ്റെ വചനം. പക്ഷേ മനുഷ്യരുടെ വചനം അങ്ങനെ അല്ല. അത് ശാശ്വതമല്ല, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനീ ബൈബിൾ പാസേജ് പറയുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്, ഇതുവരെ ആരും കാണാത്ത രീതിയിൽ കാണണം, ഇതുവരെ ആരും പറയാത്ത കാര്യങ്ങൾ പറയാൻ ശ്രമിക്കണമെന്നുള്ള ആഗ്രഹമാണ്. ശരിക്കും അതൊരു ടെംപ്റ്റേഷനാണ്, അപകടം പിടിച്ച ടെംപ്റ്റേഷനാണ്. അങ്ങനെ ഇതുവരെ ആരും പറയാത്ത കാര്യങ്ങൾ പറയണമെന്ന് ശ്രമിക്കുമ്പോൾ വചനത്തിന് പരിക്കേൽക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, ഇതെൻ്റെ സ്വകാര്യമാണ്, ഇതെൻ്റെ സ്വന്തം കാര്യമാണ്, ഇതെൻ്റെ ബലഹീനതകളും മണ്ടത്തരങ്ങളാണ്. ഒരിക്കലും മാറാത്ത വചനത്തിലേക്ക് ഈ വാക്കുകൾ നിങ്ങളെ നയിക്കുന്നില്ലെങ്കിൽ നിങ്ങളിത് ഒരിക്കലും കേൾക്കരുത്.